بسم الله الرحمن الرحيم. لك الحمد يا رب يا الله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه وأزواجه الطاهرات أمهات المؤمنين. തിരുനബിയോടൊത്ത് ഒരു നിമിഷം. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയോടൊത്തുള്ള ഓരോ നിമിഷങ്ങളും മധുരമനോഹരമാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിന് ആനന്ദം പകരുന്ന, ആഹ്ലാദം നൽകുന്ന, ആവേശം പകരുന്ന, മാതൃക സൃഷ്ടിക്കുന്ന നിമിഷങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരനുഭവത്തെ ഇന്ന് നാം പ്രകാശിപ്പിക്കുന്നത് സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായമുണ്ട്, കൈഫ കാന ഐഷു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബിഹി വ തഖല്ലീഹിം അനി ദുനിയ. തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ അവിടുത്തെ അനുചരന്മാരുടെ ജീവിതത്തിലെ ഭൗതികമായ വിഷമങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ഈ അനുഭവം നമ്മൾ അറിയുമ്പോൾ വർത്തമാനകാലത്ത് അള്ളാഹു അനുഗ്രഹിച്ച് ക്ഷേമവും ഐശ്വര്യവും പന്തലിച്ച് നിൽക്കുകയാണ് നമുക്കൊക്കെ. ഇഷ്ടാനുസരണം ആഹാരങ്ങൾ, പാർപ്പിടങ്ങൾ, വാഹനങ്ങൾ എല്ലാം ഇന്ന് സുലഭമാണ്. ഇന്ന് മുമ്പാരോ പറഞ്ഞതുപോലെ ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്നവരുടെ വേദനയും വിഷപ്പും പുതിയ തലമുറക്ക്, ഉണ്ടായ്മയിൽ നിന്ന് വളർന്ന പുതിയ ജനറേഷന് വിശ്വസിക്കാൻ പോലും കഴിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അന്നനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ, ഭക്ഷ്യക്ഷാമത്തിൻ്റെ, ആഹാരം പോലും ലഭിക്കാത്ത കൊടും കെടുതിയുള്ള അവസ്ഥ ഇന്ന് പുതിയ തലമുറയ്ക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കൊക്കെ 10-60 പിന്നിട്ട ആളുകൾക്ക് നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ അനുഭവിച്ച ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും നല്ലപോലെ ഓർക്കാൻ പറ്റും. 1960-കളിൽ മദ്രസാ പഠനകാലത്തൊക്കെ ഒരു നേരത്തെ ആഹാരം സുഭിക്ഷമായി ലഭിക്കുന്നത് വലിയ അനുഗ്രഹമായി കണ്ട അവസ്ഥ സ്വഅനുഭവത്തിലുണ്ട്. എങ്കിൽ പിന്നെ 1400 വർഷങ്ങൾക്കപ്പുറത്ത് മദീനയിലെ മരുഭൂമിയിൽ സയ്യിദുന നബിയും അവിടുത്തെ അനുചരന്മാരും സല്ലല്ലാഹു അലൈഹി വഅല അസ്ഹാബിഹി വആലിഹി അജ്മഈൻ അവരുടെ ദുരിതാവസ്ഥ, ആ വിഷമഘട്ടത്തിലും പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ച് ത്യാഗം ചെയ്ത് എന്ത് സമർപ്പണത്തിലാണ് അവർ പരിശുദ്ധ ദീനിനെ വളർത്തിയത്. നമ്മുടെ കഥ പറയുന്നത് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. മിടുക്കനായ തിരുനബി വിദ്യാലയത്തിലെ പ്രഗത്ഭനായ വിദ്യാർത്ഥി, ഓർമ്മശക്തിയുള്ള അനുഗ്രഹീതനായ നിവേദകൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ, വളരെ വളരെ സൗഭാഗ്യങ്ങൾ നേടിയെടുത്ത പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ഇൻ കുന്തു ലഅഅതമിദു ബികബിദി അലൽ അർളി മിനൽ ജൂഉ. അല്ലാഹുവാണ് സത്യം. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കമിഴ്ന്ന് കിടന്ന് നോക്കിയിട്ടുണ്ട് പലപ്പോഴും ഞാൻ. വഇൻ കുന്തു ലഅശുദ്ദുൽ ഹജറ അലാ ബത്നി മിനൽ ജൂഉ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി ശേഷി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ സുഫ്ഫത്തിന്റെ അഹ്ലുകാരിലെ അന്തേവാസിയാണ്. വിശപ്പും ദാരിദ്ര്യവും വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഒരു അനുഭവം തിരുനബിയോടൊത്തുള്ള ഒരു നിമിഷം അയവിറക്കുകയാണ്. വശ്യമായ അവതരണ ശൈലിയിൽ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഞാൻ ഒരു ദിവസം വിശന്ന് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് തന്നു കിട്ടിയെങ്കിൽ എന്ന് കരുതി ആശിച്ചു. വഴിയിൽ പോയിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ. അങ്ങനെ ഞാൻ
അതിലൂടെ കടന്നു വരുന്നവരോട് മിണ്ടാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് വന്നു. ഞാൻ ഖുർആനികമായ ഒരു ആയത്തിന്റെ വ്യാഖ്യാനം തേടി അദ്ദേഹത്തോട്. എന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. എന്റെ ദാരിദ്ര്യവും വിശപ്പും കണ്ടറിഞ്ഞ് സയ്യിദുന അബൂബക്കർ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലോ എന്ന ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പട്ടിണിയുടെ വിശപ്പിന്റെ വിളി, അതിന്റെ പരിഹാരം തേടി ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അബൂബക്കർ സിദ്ദീഖിനോട് സംശയം ചോദിച്ചപ്പോൾ മറുപടിയും പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി. എന്റെ വിഷമാവസ്ഥ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. തുടർന്ന് ഉമറുൽ ഫാറൂഖ് വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു നോക്കി. ഖുർആനിക വ്യാഖ്യാനം. അദ്ദേഹവും എന്റെ വിഷമം മനസ്സിലാക്കാതെ കടന്നുപോയി. തുടർന്നാണ് ഫുമ്മ മർബി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, വേദനകളെ കണ്ടറിയുന്ന, മനസ്സ് വായിക്കുന്ന അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നപ്പോൾ എന്നെ കണ്ട ഉടനെ തന്നെ തിരുനബി ഫതബസ്സമ ഹീന റആനി വഅറഫ മാ ഫീ നഫ്സീ വമാ ഫീ വജ്ഹി, എന്റെ മുഖത്തിന്റെ ദൈന്യത, എന്റെ ഉള്ളിലെ വിശപ്പിന്റെ കാഠിന്യം ഇതെല്ലാം മനസ്സിലാക്കിയ തിരുനബി ഒരു വല്ലാത്ത ചിരിയായിരുന്നു എന്റെ മുഖത്തേക്ക് നോക്കി. തിരുനബി എന്നോട് പറഞ്ഞു, യാ അബാഹിർ, പ്രിയപ്പെട്ട മോനെ അബൂഹിർ, ഓമനയോടുകൂടി അങ്ങനെയാ വിളിക്കുക. ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ വിളിക്ക് ഉത്തരം കേട്ട് ഞാനിതാ വരുന്നു. അപ്പോൾ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഇൽഹഖ്, കൂടെ വരൂ അബൂഹിർ. ഞാൻ തിരുനബിയുടെ കൂടെ പോയി. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി കൂടെ ഒരാളുണ്ടെന്ന് അനുവാദം ചോദിച്ചു. അനുവാദം ലഭിച്ചു. തിരുനബിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുണ്ട് ഒരു ചെറിയ തോൽപാത്രത്തിൽ പാല്, സുക്ഷീരം. ഞാനത് കണ്ടപ്പോഴേ ആശ്വസിച്ചു. റസൂലുള്ളാഹി വീട്ടുകാരോട് അന്വേഷിച്ചു, മിൻ ഐന ഹാദ ലബൻ, എവിടുന്നാണ് നമുക്ക് ഈ പാല് വന്ന് കിട്ടിയത്? അപ്പോഴ് വീട്ടുകാർ പറഞ്ഞു, അൻസാറുകളിലെ ഒരു കുടുംബം നമുക്കായി സമ്മാനമായി ഹദിയയായി കൊടുത്തയച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സന്തോഷിച്ചു. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ വിളി കേട്ട് ഇതാ പരിഹാരം വന്നിരിക്കുന്നു, വല്ലാത്ത ആശ്വാസത്തിലാണ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഉടനെ തന്നെ പറഞ്ഞു, യാ അബാഹിർ, നീ വേഗം പള്ളിയിൽ പോയി സുഫത്തിന്റെ അഹ്ലുകാരെ മുഴുവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക, ക്ഷണിക്കുക. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വല്ലാതെയായിപ്പോയി. അദ്ദേഹം തന്നെ പറയുകയാണ്, അഹ്ലു സുഫയിലെ മുഴുവൻ ആളുകൾ ഈ ഒരു ചെറിയ പാത്രത്തിലെ പാല് കുടിക്കാൻ അതിഥികളായി വന്നാൽ എന്താകും അവസ്ഥ? അവർ ഇസ്ലാമിന്റെ അതിഥികളാണ്, പ്രത്യേകമായ വീടോ കുടുംബമോ സ്വത്തോ ഇല്ലാത്തവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സക്കാത്തിന്റെ വിഹിതം വല്ലതും വന്നെത്തുമ്പോൾ തീർത്തും അവർക്ക് കൊടുക്കും. ഹദിയയായി സമ്മാനമായി വല്ലതും തിരുനബിക്ക് വന്ന് ലഭിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും കൂടി തന്റെ കൂട്ടുകാരായി കൂടെ ചേർത്ത് അവർക്ക് അതിൽ നിന്ന് കൊടുക്കും. ഇങ്ങനെയാണ് മദീന പള്ളിയിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ സഖാക്കൾ അഹ്ലു സുഫ റളിയല്ലാഹു അൻഹും കഴിഞ്ഞുകൂടുന്നത്. സയ്യിദുന അബൂ ഹുറൈറ പറയുന്നു, ഞാൻ എന്തു ചെയ്യാൻ? ഈ ഒരു ചെറിയ പാത്രത്തിലെ പാല്, അതിന് അതിഥികളായി ഇത്രയധികം ആളുകൾ വന്നാൽ എന്റെ അവസ്ഥ എന്താകും? അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, തിരുനബിയുടെ സ്വഭാവം എനിക്കറിയാം. അവർ മുഴുവൻ വന്നാൽ ഉണ്ടാകുന്നത് എന്താണ്? എന്നോടാണ് അവർക്കൊക്കെ പാല് കൊടുക്കാൻ കൽപ്പിക്കുക. തിരുനബിക്കൊരു തത്വമുണ്ട്, സാഖിൽ ഖൗമി ആഖിറുഹും, കുടിപ്പിക്കുന്നവൻ അവസാനമാണ് കുടിക്കേണ്ടത് എന്ന്. അങ്ങനെ വരുമ്പോൾ ഞാനിതെല്ലാവർക്കും കൊടുത്ത് ഒരിറക്ക് വീതം കുറച്ചാളുകൾ കഴിച്ചാൽ തന്നെ ഇത് തീർന്നു പോകും. പക്ഷെ എന്തു ചെയ്യാൻ? അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ കൽപ്പന ശിരസാവഹിക്കുകയല്ലാതെ എനിക്കൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടനെ തന്നെ മസ്ജിദുൻ നബവിയിൽ ചെന്ന് സുഫത്തിൻ്റെ അഹ്ലുകാരായ എൻ്റെ സഖാക്കളെ, എൻ്റെ സതീർത്ഥ്യരെ വിളിച്ചു. എല്ലാവരും ഓടിക്കൂടി വന്നു തിരുനബിയുടെ വീട്ടിലേക്ക്. അനുവാദം തേടി അവരോരോരുത്തരും അവർക്ക് പറ്റിയ സ്ഥലത്തിരുന്നു. കുറേ പേരുണ്ട്. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
തന്റെ വിശപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ കൊടും കെടുതിയെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോഴും സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമയുടെ അമാനുഷിക ഭാവത്തിന്റെ മുഇജിസത്തിന്റെ വലിയ ഒരു ചിത്രവും അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ തിരുനബി വിളിച്ചു, മോനെ അബു ഹിർ, ഞാൻ പറഞ്ഞു ലബ്ബൈക യാ റസൂലല്ലാഹ്. പുന്നാര നബി എന്നോട് പറഞ്ഞു ഹുദ് ഫഅഅതിഹിം, എന്നാ തോൽപാത്രത്തിലെ ഈ പാല് പിടിക്കുക, എല്ലാവർക്കും വിതരണം ചെയ്യുക. അത്ഭുതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അള്ളാഹുവിനാൽ നയിക്കപ്പെടുന്ന ഗുരുനാഥനാണ്. അള്ളാഹുവിൻ്റെ കുദറത്തിൻ്റെ പ്രകാശന പ്രകടന കേന്ദ്രമാണ്. തിരുനബിക്കായി പ്രത്യേകതകൾ സ്വന്തമായി ഒരു കഴിവും ഇല്ല. ഒരു മഹാനും ഒരു സിദ്ധനും പ്രത്യേകമായി സ്വതസിദ്ധമായ ഒരു കഴിവുമില്ല. അള്ളാഹു തആലായുടെ കടാക്ഷം അത് അവൻ ഉദ്ദേശിക്കുന്നവരിലൂടെ പ്രകടിപ്പിക്കും, പ്രകാശിപ്പിക്കും. അതിലെ പ്രഥമ പ്രധാന കേന്ദ്രമായിരുന്നു അഷ്റഫുൽ ഖൽഖി സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു അനുഭവം പറയുന്നു, പാൽപാത്രം തിരുനബിയുടെ ആജ്ഞപ്രകാരം ഞാൻ എടുത്തു, ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങി. ഓരോ സ്വഹാബിയും എൻ്റെ സതീർത്ഥ്യന്മാർ വാങ്ങി കുടിക്കാൻ തുടങ്ങി. ഒരിറക്കല്ല, അവർ കുടിച്ചു കുടിച്ചു. ഫയഷുറബു ഹത്താ യർവി, ദാഹം തീരുന്നത് വരെ, വിശപ്പടങ്ങുന്നത് വരെ അവർ കുടിക്കാൻ തുടങ്ങി. അടുത്ത ആൾക്ക് കൊടുക്കാൻ പറഞ്ഞു, അവരും വിശപ്പ് തീരുന്നത് വരെ കുടിക്കുന്നു. ഫയഷുറബു ഹത്താ യർവി, ദാഹം തീർന്ന് വിശപ്പടങ്ങുന്നത് വരെ അവരും കുടിക്കുന്നു. അങ്ങനെ വലതു ഭാഗത്തുകൂടെ തുടങ്ങി ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായി കൊടുത്തു. എൻ്റെ സതീർത്ഥ്യരായ അഹ്ലു സുഫയിലെ സഹാബിമാർ പല ആളുകളുണ്ട്, അവർക്കൊക്കെ കൊടുത്തു, അവരൊക്കെ കുടിച്ചു, ദാഹം തീർത്തു. ചെറിയ ഒരു പാൽപാത്രത്തിലെ പാലുകൊണ്ടുള്ള കടാക്ഷമാണിത്. ഹബീബ് റസൂലുള്ളാഹിയുടെ മുഇജിസത്താണിത്. ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിഷ്കളങ്കമായാണ് പറയുന്നത്, എല്ലാവർക്കും 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 കൊടുത്തു. എല്ലാവരും കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി എൻ്റെ മുഖത്തേക്ക് പുഞ്ചിരിച്ചുകൊണ്ടൊരു നോട്ടമുണ്ട്. അതെ, എൻ്റെ ഉള്ളു വായിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതെ നിന്റെ ആത്മകഥം എന്തായിരുന്നു? എല്ലാവരെയും വിളിച്ചു വരുത്തിയാൽ നിനക്ക് ഇത് നഷ്ടപ്പെടുമായിരുന്നില്ലേ? ഇതൊക്കെയല്ലേ നിന്റെ വിചാരം എന്ന അർത്ഥത്തിലാണ് ആ പുഞ്ചിരി. എന്നോട് പറഞ്ഞു, യാ അബാഹിർ ഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്. അവിടുന്ന് പറഞ്ഞു, ബഖീതു അന വഅൻത, ഇനി നീയും ഞാനുമാണ് ബാക്കിയില്ലേ? ബാക്കി എല്ലാവരും കുടിച്ചല്ലോ. അതേ, സദഖത്ത യാ റസൂലല്ലാഹ്, ഞാനും അവിടുന്നുമാണ് ബാക്കി. ഉടനെ തന്നെ പറഞ്ഞു, ഉഖുഇദ് ഫഷ്റബ്, നീ ഇരുന്ന് കുടിക്കി, നന്നായിട്ട് കുടിച്ചോ. ഞാൻ കുടിക്കാൻ തുടങ്ങി, ഗംഭീരമായി ഞാൻ കുടിച്ചു. സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തിരുനബി എന്നോട് പറയും ഇഷ്റബ്, പിന്നെയും ഞാൻ കുടിക്കും. കുറേ അധികം കുടിച്ച് നിർത്തുമ്പം പറയും, ഫമാ സാല യഖൂലു ഇഷ്റബ്, ഇനിയും കുടിക്കുക, ഇനിയും കുടിക്കുക, ഇനിയും കുടിക്കുക. ഒടുവിൽ ഞാൻ പറയേണ്ടി വന്നു, ലാ വല്ലദി ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലകൻ, സത്യസന്ദേശവുമായി അങ്ങേ നിയോഗിച്ച തമ്പുരാൻ തന്നെയാണ് സത്യം. ഇനി ഒരിറക്ക് അകത്തേക്കിറക്കാൻ എൻ്റെ അടുത്ത് ചാൻസ് ഇല്ല നബിയെ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. തുടർന്ന് തിരുനബി പറഞ്ഞു, ഇനി എനിക്ക് തരൂ പാൽപാത്രം. അവിടുന്ന് വാങ്ങി, ഫഅഅതൈതുഹുൽ ഖിദഹ ഫഹമിദല്ലാഹ വസമ്മാ വശരിബൽ ഫള. അവിടുന്ന് അൽഹംദുലില്ലാ ചൊല്ലി, ബിസ്മില്ലാഹ് ചൊല്ലി കുടിക്കാൻ തുടങ്ങി. പാല് യഥേഷ്ടം ഹബീബ് റസൂലുള്ളാഹിയും കുടിച്ചു. എന്തൊരു ബറക്കത്ത്, എന്തൊരു ഐശ്വര്യം! ദാരിദ്ര്യത്തിൻ്റെ വിഷമത്തിൻ്റെ കെടുതിയിലും എല്ലാം സഹിച്ച് ത്യാഗ സുരഭിലമായ ജീവിതമായിരുന്നു നബിക്കും സ്വഹാബത്തിനും. ആ ഒരു നിമിഷം, ഓരോ സന്ദർഭങ്ങളും ഹബീബ് റസൂലുള്ളാഹിയെ നമ്മുടെ മനസ്സിലേക്ക് വയ്ക്കുക. സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദന യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ.